സങ്കടമേറുമ്പോൾ മിഴികൾ നിറയുമ്പോൾ മനസ്സു തളർന്നൻ മുന്നിൽ ശൂന്യത എങ്ങും പടരുമ്പോൾ അവൻ വിറപ്പിച്ചു പറഞ്ഞു, നിന്നോടുകൂടെ മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ നിഷേധിക്കുകയില്ല. പത്രോസ് പറഞ്ഞു, മനുഷ്യ നീ പറയുന്നത് എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അവനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കോഴി കൂവി. കർത്താവ് പത്രോസിന്റെ നേരെ തിരിഞ്ഞ് അവനെ നോക്കി, ഇന്ന് കോഴി കൂവുന്നതിന് മുമ്പ് 3 പ്രാവശ്യം നീ എന്നെ നിഷേധിക്കുമെന്ന് കർത്താവ് പറഞ്ഞ വചനം അപ്പോൾ പത്രോസ് ഓർമ്മിച്ചു. അവൻ പുറത്തു പോയി മനം നൊന്ത് കരഞ്ഞു. ഗുരുവിനെ പോലെ ദാനം പിടിക്കപ്പെടുമോ എന്നുള്ള ഭയം കൊണ്ടാകാം പത്രോസ് പതറിപ്പോയി ഈശോയെ തള്ളിപ്പറഞ്ഞു. അപ്പോൾ തിരിഞ്ഞു നോക്കിയ കർത്താവിന്റെ നോട്ടം പത്രോസിന്റെ ഹൃദയം കുലുക്കി. പുറത്തുപോയി ഹൃദയം നൊന്ത് നൊന്ത് കരഞ്ഞു. ഹൃദയം നുറങ്ങിയുള്ള പശ്ചാത്താപം നിറഞ്ഞ ആ കരച്ചിൽ തന്റെ പ്രിയ ഗുരുവിനെ തള്ളിപ്പറഞ്ഞ ഒരു മഹാഭാവിയാണല്ലോ ഞാനെന്നോർത്തുള്ള ആ കരച്ചിൽ പത്രോസിനെ നന്മയുടെ നിറകുടമായ പൂർണ്ണ മനുഷ്യനാക്കി മാറ്റി. ഗലീലയാക്കടലിലെ കുഞ്ഞോളങ്ങൾ നിന്നെ ഓർത്തിപ്പോഴും തുള്ളിച്ചാടുമ്പോഴും ഞാൻ നിന്നെ തള്ളിപ്പറഞ്ഞുള്ള കർത്താവെ, കടൽ തീരത്തുള്ള മണൽത്തരികളിൽ നിന്റെ കാൽപാദങ്ങൾ ഇപ്പോഴും പതിഞ്ഞു കിടക്കുന്നു. പക്ഷെ എന്റെ ഹൃദയത്തിൽ നിന്നും ഒരു നിമിഷം തന്നെ ഞാൻ മാറ്റിക്കളഞ്ഞുള്ള കർത്താവെ, അവിടെയുള്ള കുഞ്ഞിക്കിളികളും കുരുതികളും നിന്റെ നാമം പാടിപ്പകഴ്ത്തുന്നു. എന്നിട്ട് ഞാൻ നിന്നെ മറന്നുള്ള കർത്താവെ, നമ്മുടെ ജീവിതത്തിൽ ഈശോയെ മാറ്റി നിർത്തിയ സന്ദർഭങ്ങളോർത്ത് പത്രോസിനെ പോലെ നമുക്കും കണ്ണീരൊഴുക്കാം. നുറുങ്ങിയ ഹൃദയത്തോടെ നാഥന്റെ പക്കലേക്ക് നമുക്ക് മണയാം. കർത്താവെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് പത്രോസിനെ പോലെ നമുക്കും ആവർത്തിച്ച് ആവർത്തിച്ച് പറയാം. ആമേൻ. കാരുണ്യത്തിൻ കടലാ